എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി, ഗണേശോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം. അതായത് ഹിന്ദു കലണ്ടറിലെ ഭദ്രപാദ മാസം, അതായത് ശ്രാവണ മാസത്തിന് ശേഷമുള്ള മാസം 4-ാം തീയതിയാണ് ഭഗവാൻ വിനായകൻ്റെ ജന്മദിനം. ഇത് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് നാട് എങ്ങും, ഇങ്ങ് ആന്ധ്രയിലും. ആളുകൾ ഭഗവാന്റെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ, ചെറിയ ചെറിയ പ്രതിമകൾ വീട്ടിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നു. അതുപോലെ ഇതുപോലെയുള്ള താൽക്കാലിക ഷെഡുകളിൽ കൂറ്റൻ പ്രതിമകൾ, ഭഗവാന്റെ, ഗണപതി ഭഗവാന്റെ കൂറ്റൻ പ്രതിമകൾ സ്ഥാപിക്കുന്നു. ഇപ്പോൾ ഇതിവിടെ അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ആരംഭിക്കുന്ന മുറയ്ക്ക് ഈ പ്രതിമകൾ എല്ലായിടത്തും, ഇത് ഇവിടെ നമ്മൾ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഗണപതി പ്രതിമകളൊക്കെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് അല്പസമയങ്ങൾക്കുള്ളിൽ ഈ പൂജാരിമാരൊക്കെ വന്നിട്ട് ഇത് അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന, ഇത്തരം പന്തലുകളിലെല്ലാം തന്നെ ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന മന്ത്രോച്ചാരണങ്ങളും ഭജനകളും പൂജകളും ഒക്കെയാണ്. അതിനുശേഷം രാത്രിയിൽ പ്രസാദ വിതരണം, പ്രത്യേകിച്ചും ഭഗവാന് ഇഷ്ടപ്പെട്ട മോദകം, ഇതെല്ലാം വിതരണം ചെയ്യുന്നു. ഇങ്ങനെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇങ്ങ് ആന്ധ്രയിൽ നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ധാരാളം പ്രിപ്പറേഷൻ, ശരിക്കും നമ്മുടെ ഓണത്തിനൊക്കെ മുമ്പ് ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ആളുകൾ ഓരോ മാവിൻ്റെ ഇലകൾ, അതുപോലെ പലതരത്തിലുള്ള ഫ്രൂട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള തിരക്കൊക്കെ നമുക്ക് കണ്ട് ഐശ്വര്യം തോന്നും. ഇത്രമാത്രം ജനങ്ങളുണ്ടോ ഈ ഗുടിവാടയിലെന്ന് തോന്നിപ്പോകും. അതിൻ്റെ വിഷ്വൽസാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വിനായക ചതുർത്ഥിയുടെ തലേന്ന് റോഡിലോട്ട് ഒന്ന് ഇറങ്ങി എനിക്ക് കാണാൻ പറ്റിയത് റോഡിൻ്റെ ഇരുവശവും എന്തെല്ലാമോ തരത്തിലുള്ള ഇലകൾ, ധാരാളം ഇലകളാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും കൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് അതിനകത്ത്. കുറേ തൈ വാഴകളൊക്കെ ഉണ്ട്, അത് അലങ്കരിക്കാനുള്ളതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ചെറിയ വാഴകൾ, നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ, അതുപോലെ മാവിൻ്റെ ഇലകൾ, മാവിൻ്റെ ഇലയുണ്ട്. നമ്മൾ കല്യാണ മണ്ഡപങ്ങൾക്ക് മുമ്പിലൊക്കെ ഈ വാഴകൾ കൊണ്ട് അലങ്കരിക്കുമല്ലോ. ഇത് പക്ഷേ ചെറിയ വാഴ കൊലയൊന്നുമില്ല, തൈ വാഴകളാണ്. അതുപോലെ പുല്ലുവർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് ഇലവർഗ്ഗങ്ങളുണ്ട്. ഇതെന്തിനാണ് ഇത്രയും ഇലവർഗ്ഗങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. അത് കാട് പോലെ കിടപ്പുണ്ട്. എന്നാൽ ധാരാളം ആളുകൾ വന്ന് ഇതിന് വില പേശുകയും ധാരാളം കച്ചവടക്കാരും ഉണ്ട്, ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അത് സൈക്കിളിൽ വന്നിട്ടും മോട്ടോർ സൈക്കിളിൽ വന്നിട്ടും ഒക്കെ വണ്ടി നിർത്തിയിട്ട് ഇവർ കച്ചവടക്കാരിടുന്ന് ഇങ്ങനെ ധാരാളം കെട്ട് കണക്കിന് ഈ ഇലവർഗ്ഗങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ആളുകൾ മേടിക്കുന്ന ഒരു ഐറ്റമാണ് പൂക്കൾ. ഈ കൊച്ചു കുട്ടിയുടെ കയ്യിൽ കണ്ടില്ലേ പൂക്കൾ ഇരിക്കുന്നത്? ഇത് അതുപോലെ ഇത് നമ്മൾ കാണുന്നത് ഇപ്പോൾ തെങ്ങിൻ പൂങ്കുല. ഇദ്ദേഹം നാളികേരം മേടിക്കുന്നു. നാളികേരം കുലുക്കി നോക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. വെള്ളം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നല്ല നാളികേരമാണെങ്കിൽ ഉള്ളിൽ കുലുക്കുമ്പോൾ വെള്ളം ഉണ്ടാവും തോന്നുന്നു. കുരുത്തോല നല്ല ഡിസൈനിൽ വെട്ടി വെച്ചിരിക്കുന്നത്. ഇത് തെങ്ങിൻ പൂങ്കുല. ഇതൊക്കെയുണ്ട്. ആളുകളിങ്ങനെ വില പേശി അവരവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ അങ്ങനെ കച്ചവടം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുടനീളം ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇത് തന്നെയാണ് ഉള്ളത്. ഒരു ഫാമിലി കാടാണ്, മുഴുവനും കാട് വണ്ടിക്കകത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അവർ അത് വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ പോവാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കാട് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. അതാ ഇത് നമ്മളുടെ മലരിക്കൽ കാണുന്ന ഒരു സംഭവമാണ്, ആമ്പൽ. അതന്നെ റെഡ് ആമ്പൽ. ഇത് നമുക്ക് മലരിക്കൽ ഭയങ്കര പ്രസിദ്ധമാണല്ലോ. ഇതായത് ഗണേശൻ്റെ പ്രതിമകൾ, നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ വീടുകളിൽ ഈ ഇങ്ങനെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പ്രതിമകൾ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കും, 10 ദിവസം പൂജിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ പ്രതിമകളാണത്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു ഗണേശൻ്റെ പ്രതിമ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ഉണ്ടാക്കുകയാണ് ഇവിടെ. അതെ, ഇത് ഗണേശ പ്രതിമകൾ ഇഷ്ടംപോലെ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അവർ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കളിമണ്ണ് ആണിത്, കളിമണ്ണ് കൊണ്ട് കുഴച്ച് അച്ഛനകത്ത് ഇട്ടിട്ട്. അത് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കാം.
ഇത്തരത്തിലുള്ള ഗണേശ പ്രതിമകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങൾ ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ. ഇത് റോഡിന്റെ രണ്ട് വശങ്ങളിലും ഇങ്ങനെ ഇനി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഞാനൊരു റൗണ്ട് അടിച്ച് വന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ കടകൾ, അത്തരം കടകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. Happy Vinayak Chaturthi. Happy Vinayak Chaturthi. No? Happy Vinayak Chaturthi. Yes. Ganapati Bappa Moraya. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു റോഡ് സൈഡിൽ ഇതുപോലുള്ള പന്തലുകളൊക്കെ കെട്ടിയിട്ട് വലിയ ഗണേശ മൂർത്തികളൊക്കെ സ്ഥാപിക്കുകയും അവിടെ ഭജനകളും മന്ത്രോച്ചാരണങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇത്. നാളെയാണ് ഇവിടെ പരിപാടികൾ ആരംഭിക്കുന്നത്. ഇന്ന് തലേ ദിവസമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന ഈ സാധനത്തിന് ഗണേശ പൂജയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിനെ പാലി എന്നാണ് തെലുങ്കിൽ പറയുന്നത്. ഇത് മുളകൊണ്ടുണ്ടാക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ പന്തലാണ്. അപ്പോൾ വീടുകളിലൊക്കെ ഗണേശ മൂർത്തിക്ക് മുകളിൽ ഒരു പന്തൽ പോലെ ഇത് തൂക്കിയിടുകയോ അല്ലെങ്കിൽ സ്ഥാപിക്കുകയോ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗണേശ ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഈ കച്ചവടക്കാരൻ്റെ കയ്യിൽ ധാരാളം ഫ്രൂട്ട്സാണ് ഉള്ളത്, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതും ആളുകൾ ധാരാളം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ല. ഇത് പച്ചയായിട്ടുള്ള പിഞ്ച് സാധനങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് സീതാഫളമൊക്കെ കാണുന്നുണ്ട്. സീതാഫളമൊക്കെ മൂക്കാത്ത സീതാഫളമാണ്, അത് കാണുന്നുണ്ട്. അതേപോലെ ഒരുപാട് മനസ്സിലാകാത്ത സാധനങ്ങളും ഉണ്ട്. പലതും മനസ്സിലാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് എനിക്ക്. പക്ഷേ ധാരാളം ഇത് അവരടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇത് ഗണേശ ഫ്രൂട്ട്സ് എന്നാണ് പറഞ്ഞത്. അവർ ഗണേശ ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. ഓ കിത്ന റുപ്യ ഓ കേല കേലക്ക കിത്ന റുപ്യ 60 ആ ഓർ യേ ഫൂല് ദോനോ മിലാക്കേ 60 റുപ്പീസ് ആ ഗണപതി പപ്പ മോറിയ. അവർ മേടിച്ച ആ ചെറിയ വാഴയ്ക്ക് 60 രൂപ, അതുപോലെ ആമ്പൽപ്പൂവിന് ഒരെണ്ണത്തിന് 30 രൂപ, അപ്പം രണ്ടെണ്ണത്തിന് 60 രൂപ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില ഏകദേശം 20 രൂപ, 30 രൂപ, 40 രൂപ ആ റേഞ്ചിലൊക്കെയാണ്. ഇപ്പം നമ്മൾ ഒരു കെട്ട് നമ്മൾ വീട്ടിലോട്ട് പല ഇനം ഇലകൾ മേടിക്കുകയാണെങ്കിൽ അതിനൊരു 30 രൂപയ്ക്ക് മേടിക്കാം. അതുപോലെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഒരു 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് മേടിക്കാം. അങ്ങനെയൊക്കെയാണ് ഈ വിലകളുടെ ഒരു റേഞ്ച്. ഗണേശ ഭഗവാനെ പൂജിക്കുമ്പോൾ 21 തരം ഫ്രൂട്ട്സ് കൊണ്ട് ഇത് അലങ്കരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 21 തരം ഇലകളും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. അതാണ് നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇത്രയും ഇലകൾ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. 21 തരം ഇലകൾ വേണമല്ലോ. എന്തായാലും 21-ൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് പുള്ളി പറഞ്ഞു തന്നു. അത് നമുക്ക് വഴിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഈ ഇലകളും അതുപോലെ ഫ്രൂട്ട്സും ഈ ഗണപതിയുടെ പ്രതിമകളും എല്ലാം മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. കച്ചവടങ്ങൾ അങ്ങനെ ഒരു വശത്ത് നടക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് പുള്ളി പറഞ്ഞു തന്ന 21-ൻ്റെ രഹസ്യം, 21 പൂക്കൾ അല്ല 21 ഫ്രൂട്ട്സ് അതുപോലെ 21 ഇലകൾ ഒക്കെ പൂജയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ 5 തത്വങ്ങൾ, പിന്നെ 5 തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പഞ്ചതന്മാത്രകൾ എന്ന് കേട്ടിട്ടുണ്ട്. 5 തന്മാത്രകൾ, പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ നമ്മുടെ മനസ്സ്. അങ്ങനെ 4, 5, 20 പിന്നെ ഒരു മനസ്സും ചേർത്തിട്ട് 21. അങ്ങനെയാണ് 21-ൻ്റെ ഒരു കണക്കെന്നാണ് പുള്ളി പറയുന്നത്. 5 തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി. അതുപോലെ 5 തന്മാത്രകൾ പുള്ളി പറഞ്ഞത് ശബ്ദം, രുചി, ഗന്ധം, സ്പർശനം, രൂപം.
പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം നമുക്കറിയാവുന്നതാണത്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ 5 senses, സെൻസ് ഓർഗൻസ്, നേത്രം, കർണം, ത്വക്ക്, നാക്ക് അല്ലെങ്കിൽ നാസദ്വാരം, അങ്ങനെ 5 എണ്ണം. പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞു തന്നത് കേട്ടോ. എന്താ പ്രൈസ്? പ്രൈസ് പ്രൈസ് എന്താ എന്താ പ്രൈസ്? അടുകുന്നാറ സാർ, അടുകുന്നാറ 600. പ്രൈസ് പ്രൈസ് സൈസ് പ്രൈസ് പ്രൈസ് റുപ്യ എന്താ പ്രൈസ്? റുപ്യ എത്ര? റുപ്യ 200. തെലുങ്ക് അറിയാത്തതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ. പലർക്കും ഹിന്ദിയും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ തെലുങ്ക് നമുക്ക് പഠിക്കുക തന്നെ വേണം ഇവിടെ വന്ന് ജീവിക്കണമെങ്കിൽ. പിന്നെ നമ്മുടെ പേരക്കുട്ടിക്ക് നല്ലോണം തെലുങ്ക് സംസാരിക്കാൻ പഠിച്ചു, പിന്നെ നമ്മുടെ മോളും പഠിച്ചു. പിന്നെ ആംഗ്യങ്ങൾ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത്. ഇവിടെ അവർ പറയുന്നത് 40 രൂപ മുതൽ 3000 രൂപ വരെയുള്ള പ്രതിമകളുണ്ട് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രതിമകൾ വേറെ ഉണ്ട് കേട്ടോ. 25000 രൂപയുടെ പ്രതിമ, 5000 മുതൽ 10000, 15000, 20000, 25000, അങ്ങനെയുള്ള പ്രതിമകളൊക്കെ ഉണ്ട് വേറെ. അത് നമ്മൾ നിങ്ങളെ കാണിച്ചു തരാം. അതിങ്ങനെ അതും ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു കൂട്ടര് ഒരു ഗണേശ പ്രതിമ ഇങ്ങനെ ലോറി കയറ്റി കൊണ്ടുപോവാണ്, നാളത്തെ പരിപാടിക്ക് കൊണ്ടുപോകുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഈ ഗണേശ പ്രതിമ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വിനായക ചതുർത്ഥിയുടെ തലേന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഏകദേശം നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാറായി. ഇനി വിനായക ചതുർത്ഥിയുടെ അന്ന് രാവിലെ ഞാൻ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഗുരുവാടയിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാവിലെ 6 മണിക്ക് ഞാൻ 7 മണിക്ക് ഞാൻ ഗുരുവാടയിലെ ആ നിരത്തുകളിലൂടെ ഒന്ന് പോയപ്പോൾ കണ്ട ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലോട്ട് പോകാം. രാവിലെ 7 മണിക്ക് വന്ന് നോക്കിയപ്പോഴും കച്ചവടക്കാരുണ്ട്, ഈ ഇലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതുപോലെ മേടിക്കാനായിട്ടും ആളുകളുണ്ട്. മിക്കവാറും തലേന്ന് രാത്രി മേടിക്കാൻ വിട്ടുപോയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ രാവിലെ വന്നിട്ട് ഇവയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഗണേശ പ്രതിമാ നിർമ്മാണവും ഇങ്ങനെ ഒരു ഇട മുറിയാതെ അതിൻ്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം, ഞങ്ങളുടെ പല എപ്പിസോഡുകളിൽ സർപ്രൈസായിട്ട് ചില എപ്പിസോഡുകളിലൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം ഞങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിനടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുത്തരം പലരും പറയാറുണ്ട്. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഉത്തരങ്ങൾ തരുന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് താങ്ക്സ് പറയട്ടെ. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലല്ല, ഞങ്ങളുടെ ഒരു ട്രെയിൻ യാത്രികരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു 2-3 വീഡിയോസിന് മുമ്പ്. അതിൽ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഞങ്ങൾ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്ക് ട്രെയിനിൽ വെച്ച് വളരെ നല്ല കമ്പനി നൽകിയ ഒരു ഫാമിലിയെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. ഈ ഫാമിലി ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് എന്നായിരുന്നു ചോദ്യം. 5 പേരാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നിട്ടുള്ളത്. ഹരിറാം നായർ, ഗിരിധർ പ്രസാദ്, ദിനേശ് പയ്യർ, അരുൺ പി എസ്, പിന്നെ മാനുവൽ തോമസ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തരികയും നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഞങ്ങളുടെ ഈ എപ്പിസോഡിലെ ചോദ്യം എന്ന് പറയുന്നത്, ഗണേശ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുര പലഹാരം എന്താണ്? അപ്പോൾ അതിന് നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ലൈക്ക്, ഇതൊക്കെയാണ് നമുക്ക് തരുന്ന പ്രചോദനം. മാക്സിമം ആളുകൾ ഇത് കാണുന്ന ആൾക്കാർ, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഇതിന് ഉത്തരം കമൻറ്റിലൂടെ അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. അതിരാവിലെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്നും കേൾക്കുന്ന ഈ മ്യൂസിക് വളരെ ശ്രവണ സുന്ദരമായിരുന്നു.
ജ്ഞാനത്തിൻ്റെയും പ്രോസ്പെരിറ്റിയുടെയും സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായ ഗണേശ ഭഗവാനെ ആരാധിക്കുക വഴി നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യവും സകല തരത്തിലുള്ള ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും അതുപോലെ എല്ലാ വിഘ്നങ്ങളും ഒക്കെ അകറ്റി ഭഗവാൻ നമ്മളെ മുന്നോട്ട് നയിക്കുമെന്നാണ് ജനങ്ങൾ ഭക്തരെ വിശ്വസിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള ഗണേശ ഭഗവാനെക്കുറിച്ച് ചില മോശം പരാമർശങ്ങൾ കേരളത്തിൽ നിന്നുണ്ടായി എന്നുള്ളതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഒരു മലയാളി എന്ന നിലയിൽ അതീവമായി ലജ്ജിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇതുപോലെ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.